ദാമു എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാൾ ദയാലുവും മറ്റുള്ളവരെ സഹായിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുമാണ്. ഇയാളുടെ അടുത്തേക്ക് ആര് സഹായം ചോദിച്ചു വന്നാലും ഇയാൾ സഹായിക്കും. മാത്രവുമല്ല, പതിവായി തൻ്റെ കടയിൽ നിന്നും വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊന്നും ഇയാൾ കൂടുതൽ തുക വാങ്ങിച്ചിരുന്നില്ല. ഗ്രാമവാസികൾക്കെല്ലാവർക്കും ഇയാൾ വളരെ ഇഷ്ടമാണ്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകെ അയാളുടെ ഗ്രാമത്തിൽ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ കച്ചവടം കുറയാൻ തുടങ്ങി. ഇയാൾക്ക് കുറേ ആളുകളുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇയാളെ സമീപിക്കാൻ തുടങ്ങി. ഇയാളുടെ കയ്യിലാണെങ്കിൽ പൈസയുമില്ല, കച്ചവടമാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇയാൾ ആകെ വിഷമത്തിലായി. അങ്ങനെ അയാൾ ഒരു തീരുമാനമെടുത്തു, ഈ ഗ്രാമത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ച ദാമു തൻ്റെ കൂട്ടുകാരനായ മോഹനൻ്റെ അടുത്തെത്തി. മോഹനോട് അയാൾ പറഞ്ഞു, മോഹന, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഈ ഗ്രാമം വിടാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിലുള്ളത് ഈ ത്രാസ് മാത്രമാണ്. ഇത് 12 കിലോയുള്ള ത്രാസാണ്. ഞാൻ വരുന്നതുവരെ നീ ഇത് സൂക്ഷിച്ചു വെക്കണം. ഓ, അതിനെന്താ ദാമു, ഞാൻ സൂക്ഷിക്കാലോ. അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഗ്രാമത്തിൽ നിന്നും ഒളിച്ചോടി. അയാൾ പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി നടന്നു. അവസാനം അയാൾ ഒരു ദ്വീപിലെത്തി. അയാൾ അവിടെ പല ജോലികളും ചെയ്തു. അങ്ങനെ കിട്ടിയ തുകയെല്ലാം സ്വരൂപിച്ച് അയാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഗ്രാമത്തിലേക്ക് അയാൾ തിരിച്ചു വന്ന് തൻ്റെ കൂട്ടുകാരനായ മോഹനൻ്റെ വീട്ടിലേക്ക് ചെന്നു. മോഹനൻ ദാമുവിനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ദാമു തൻ്റെ വിശേഷങ്ങളെല്ലാം മോഹനോട് പറഞ്ഞു. അവസാനം പോകാൻ നേരത്ത് തൻ്റെ ത്രാസ് തിരികെ ചോദിച്ചു. ഇത് കേട്ട മോഹനൻ വളരെയധികം കോപിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ത്രാസ് ഇവിടെ ഇല്ല, ഞാൻ എങ്ങനെ തിരിച്ചു തരാനാണ്? അതെല്ലാം എലി കരണ്ടു തിന്നു. ഇത് കേട്ട് ദാമുവെ കോപം വന്നു. ഇത് ഇവൻ്റെ ഒരു സൂത്രമാണ്, ഇവനെ എങ്ങനെയെങ്കിലും പാഠം പഠിപ്പിക്കണം. അവൻ മോഹനോട് പറഞ്ഞു, ഇന്ന് എനിക്ക് ഇവിടെ തങ്ങാനാണ് ആഗ്രഹം, ഞാൻ നാളെ പോയിക്കൊള്ളാം. ഇത് കേട്ട് മോഹനൻ പറഞ്ഞു, ഓ, അതിനെന്താ, ഇന്ന് നീ ഇവിടെ തങ്ങിക്കോളൂ. വൈകുന്നേരമായപ്പോൾ ദാമു കുളിക്കുവാനായി തയ്യാറായി. അവൻ മോഹനോട് പറഞ്ഞു, ഞാൻ പുഴയിൽ കുളിക്കാൻ പോവുകയാണ്, നിന്റെ മകനെ ഒന്ന് കൂട്ടിന് വിടുമോ? ഓ, അതിനെന്താ, എൻ്റെ മകനെ വിടാലോ. അങ്ങനെ ദാമുവും മോഹനൻ്റെ മകനും ചേർന്ന് പുഴയിലേക്ക് കുളിക്കാൻ ചെന്നു. പോകുന്ന വഴി കുന്നിൻ ചെരുവിൽ ഒരു വലിയ ഗുഹ കണ്ടു. ദാമു ആ ബാലനെ ഗുഹയിലടച്ച് കല്ല് വെച്ച് മൂടി. എന്നിട്ട് തിരികെ വീട്ടിലേക്ക് വന്നു. മോഹനൻ ചോദിച്ചു, എൻ്റെ മകൻ എവിടെയാ ദാമു? ദാമു പറഞ്ഞു, ഓ, ഒന്നും പറയണ്ട, നിന്റെ മകനെ ഒരു പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി. ഇത് കേട്ട് മോഹനെ വല്ലാത്ത ദേഷ്യം തോന്നി. നീ എന്തബദ്ധമാണ് പറയുന്നത്? ആരെങ്കിലും പരുന്ത് കുഞ്ഞുങ്ങൾ റാഞ്ചി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? അവർ തമ്മിൽ വഴക്കായി. അവസാനം ഇരുവരും ഗ്രാമമുഖിൻ്റെ അടുത്തെത്തി. ഗ്രാമമുഖിനോട് ആദരവോടെ രണ്ടുപേരും തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഗ്രാമമുഖ്യൻ ദാമുവിനോട് പറഞ്ഞു, കുട്ടികളെ റാഞ്ചി കൊണ്ടുപോകുക പരുന്തിന് കഴിയില്ല, നിങ്ങൾ എന്ത് അസംബദ്ധമാണ് പറയുന്നത്? ഇത് കേട്ട് ദാമു പറഞ്ഞു, ഇരുമ്പ് കടിച്ചു തിന്നുവാൻ ഏതെങ്കിലും എലികൾക്ക് കഴിയുമോ? ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് ഗ്രാമമുഖിന് മനസ്സിലായി. കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ദാമുവിനോട് പറഞ്ഞു. ദാമു തൻ്റെ കൂട്ടുകാരനുമായുള്ള ഇടപാടുകൾ മുഴുവനും വിശദീകരിച്ചു പറഞ്ഞു. ഇത് കേട്ട ഗ്രാമമുഖ്യൻ മോഹനോട് പറഞ്ഞു, നിങ്ങൾ ആ ഇരുമ്പ് ത്രാസ് അയാൾക്ക് തിരിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തുറങ്കിലടക്കും. ഇത് കേട്ട മോഹനൻ തൻ്റെ കൂട്ടുകാരൻ്റെ ത്രാസ് തിരിച്ചു കൊടുത്തു. ദാമു മോഹനൻ്റെ ബാലനെയും തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇരുവരും സന്തോഷത്തോടെ കൂട്ടുകാരായി ജീവിച്ചു.
ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ആരെയും വഞ്ചിക്കരുത്. നമ്മൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഹിക്കുകയും അരുത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം.